ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നിയമസഭ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധത്തിൽ മുങ്ങിയിരിക്കുകയാണ്. നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചു. 11 മണിക്ക് കാര്യോപദേശക സമിതി യോഗം ചേരും. ചോദ്യോത്തര വേളയ്ക്കിടെ പ്രതിപക്ഷം ബാനറുകളും പ്ലക്കാർഡുകളും ഉയർത്തി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. പരാതികളിൽ നടപടിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു. ഈ സഭയിലുണ്ടായ ദൗർഭാഗ്യകരമായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല, ഒരു ചർച്ചയും നടന്നിട്ടില്ല. മാത്രമല്ല, ഈ നിയമസഭയിലിരിക്കുന്ന 7 MLA മാർക്കെതിരായി 10 വർഷം തടവ് ശിക്ഷ കിട്ടുന്ന 2 വനിതാ MLA മാർക്ക് ഉൾപ്പെടെയുള്ളവർക്കെതിരായി കള്ളക്കേസ് എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സഭാ നടപടികളുമായി സഹകരിച്ചു പോകാനുള്ള ഒരു സാഹചര്യവും ദൗർഭാഗ്യവശാൽ അങ്ങും സർക്കാരും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കാരണവശാൽ ഇതുമായിട്ട് സഹകരിച്ചു പോകാൻ കഴിയാത്ത സാഹചര്യമാണ് എന്ന് അങ്ങേ അറിയിക്കുന്നു. സഭാ നടപടികളുമായി സഹകരിച്ചു പോകണം എന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ആഗ്രഹം. പക്ഷേ പ്രതിപക്ഷത്തെ മനഃപൂർവ്വം പ്രകോപിപ്പിച്ച് ഈ സഭാ നടപടികളിൽ നിന്നുള്ള ചർച്ചകളിൽ നിന്ന് മറുപടി പറയാതെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർക്കാർ നടത്തുന്നത് എന്ന് ഞങ്ങൾ ഉറപ്പായി വിശ്വസിക്കുന്നു. സാർ, ഈ സഭയെ മുഴുവൻ അട്ടിമറിക്കുന്ന സഭാ നടപടികളെയും ഇവിടുത്തെ ഡിബേറ്റിനെയും ഇവിടെ നടക്കുന്ന ഡിസ്കോസുകളെയും വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഏകപക്ഷീയമായി തീരുമാനമെടുക്കുകയാണ്. സാർ, ഒരു കാര്യം ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ശ്രീ രാഹുൽ ഗാന്ധിയുടെ വീട്ടിലേക്ക് പോലീസിനെ അയച്ച അതേ നരേന്ദ്രമോദി ഭരണകൂടത്തിന്റെ അതേ ആറ്റിറ്റ്യൂഡാണ് ഈ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ശരത് കെ ശശി ചേരുന്നുണ്ട്. ശരത്, ഇന്നും പ്രതിപക്ഷ പ്രതിഷേധത്തിൽ നിയമസഭ നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ 11 മണിക്ക് കാര്യോപദേശക സമിതി യോഗം ചേരുകയും ചെയ്യും. എന്നാൽ ഈ യോഗത്തിൽ ഇപ്പോൾ UDF പങ്കെടുക്കില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അഞ്ചല പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇന്ന് സഭ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം കാര്യോപദേശക സമിതി യോഗം ചേരും. 11 മണിക്ക് ചേരുന്ന ഈ കാര്യോപദേശക സമിതി യോഗമായിരിക്കും എങ്ങനെയായിരിക്കും സഭാ നടപടികൾ വരുന്ന ദിവസങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നതിൽ തീരുമാനമെടുക്കുക. നിലവിൽ 30-ാം തീയതി വരെ നിശ്ചയിച്ചിരിക്കുന്ന സഭാ സമ്മേളനം വെട്ടിച്ചുരുക്കി നേരത്തെ പിരിയുന്നതിനെ സംബന്ധിച്ചുള്ള ആലോചന ഉണ്ട്. അക്കാര്യം ഇന്ന് കാര്യോപദേശക സമിതി യോഗം പരിഗണിക്കും. ഏതായാലും UDF ഈ കാര്യോപദേശക സമിതിയിൽ പങ്കെടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാര്യോപദേശക സമിതി യോഗം ബഹിഷ്കരിക്കാനാണ് UDF തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് കാര്യോപദേശക സമിതി യോഗം ചർച്ച ചെയ്യേണ്ടുന്ന വിഷയമല്ല UDF മുന്നോട്ട് വെച്ചിരിക്കുന്നത്. UDF മുന്നോട്ട് വെച്ചിരിക്കുന്നത് രാഷ്ട്രീയമായ വിഷയങ്ങളാണ്. സഭാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുള്ള ഈ വിഷയം കാര്യോപദേശക സമിതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ല. അത്തരമൊരു സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ ആവശ്യം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. അങ്ങനെയാണെങ്കിൽ സഭാ നടപടികളുമായി സഹകരിക്കാം. ഏതായാലും കാര്യോപദേശക സമിതിയിലേക്ക് എന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. പ്രതിപക്ഷം ഇനി കാര്യോപദേശക സമിതി യോഗവുമായും സഹകരിക്കുന്നില്ല എങ്കിൽ സഭാ നടപടികൾ വെട്ടിച്ചുരുക്കി നേരത്തെ പിരിയുന്നതിലേക്ക് തന്നെ കാര്യങ്ങൾ എത്താനാണ് സാധ്യത. ഇപ്പോഴത്തെ ഒരു സാധാരണ കീഴ്വഴക്കമനുസരിച്ച് കാര്യോപദേശക സമിതി യോഗത്തിൽ പ്രതിപക്ഷം പങ്കെടുത്തില്ല എങ്കിലും സഭാ നടപടികൾ വേണമെങ്കിൽ വെട്ടിച്ചുരുക്കാൻ സാധിക്കുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്പീക്കർ എ എൻ ഷംസീറിന് സഭ വെട്ടിച്ചുരുക്കുന്നതിന് താല്പര്യമില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു അതിലേ ഉള്ളൊരു അതൃപ്തി അല്ലെങ്കിൽ ആ സഭാ നടപടികൾ വെട്ടിച്ചുരുക്കേണ്ടതില്ല എന്ന ഒരു കാര്യം അത് മന്ത്രി കെ രാധാകൃഷ്ണനെ സ്പീക്കർ അറിയിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെ സ്പീക്കർ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. അത് അത്തരമൊരു സാഹചര്യത്തിൽ സർക്കാർ എന്ത് തീരുമാനത്തിൽ പോകുന്നു, തീരുമാനമെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രി തന്നെ ചർച്ചയ്ക്ക് തയ്യാറാകണം എന്നതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. സ്പീക്കർ നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവിനെ ഫോണിൽ വിളിച്ച് ബന്ധപ്പെടുകയും ഈ ഒരു അനുനയത്തിന് നീക്കം നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അത് പോരാ, മുഖ്യമന്ത്രി തന്നെ ചർച്ച ചെയ്യണമെന്ന ഒരു നിലപാടാണ് ഇപ്പോഴും പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും അങ്ങനെ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് തയ്യാറായിക്കൊണ്ടുള്ള ഒരു തീരുമാനം ഇതേവരെ പുറത്തു വരികയും ചെയ്തിട്ടില്ല. ഏതായാലും പ്രതിപക്ഷ നേതാക്കൾ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഓഫീസിനകത്ത് യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് BAC യിലെ തീരുമാനം, അതായത് കാര്യോപദേശക സമിതിയിലെ തീരുമാനം എന്താണ്, അതനുസരിച്ച് മുന്നോട്ട് പോകും എന്നാണ് പ്രതിപക്ഷവും വ്യക്തമാക്കുന്നത്. ശരി, വ്യക്തമാണ് ശരത്. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ മുങ്ങി ഇന്നും നിയമസഭ നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചു. 11 മണിക്ക് കാര്യോപദേശക സമിതി യോഗം ചേരുമെങ്കിലും UDF കാര്യോപദേശക സമിതി യോഗത്തിൽ പങ്കെടുക്കില്ല. അതോടൊപ്പം തന്നെ ചോദ്യോത്തര വേളയ്ക്കിടെ പ്രതിപക്ഷം ബാനറുകളും പ്ലക്കാർഡുകളും ഉയർത്തി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചതോടെയാണ് സഭ അല്പസമയത്തേക്ക് സ്പീക്കർ നിർത്തിവെച്ചത്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ